ഇപ്പോൾ നാട്ടുകാരനായ സുബൈർ ഉണ്ട്. ശ്രീ സുബൈർ, ഈ അപകട സമയത്ത് അതിനുശേഷമൊക്കെ താങ്കൾ അവിടെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിലേക്ക് വളരെ പ്രയാസമായിരുന്നു. പിന്നീട് അവിടെ വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യങ്ങളോ അതോ ഈ രക്ഷാപ്രവർത്തനമായിട്ടുള്ള ബന്ധപ്പെട്ട UCV കാര്യങ്ങൾക്ക് വരാനായിട്ടുള്ള ഒരു സൗകര്യങ്ങളോ അവിടെ ഇല്ല. പിന്നെ ആ സജ്ജീകരണങ്ങളൊക്കെ ആയി വന്നതിന് ശേഷമാണ് രണ്ട് UCV അവിടെ എത്തിപ്പെട്ടിരുന്നത്. ആദ്യം ഈ രക്ഷാപ്രവർത്തകരായ ആളുകൾ കെട്ടി ഉടനെ കയറിട്ട് കെട്ടി വലിച്ചിട്ടാണ് ഒരുവിധം കര ഭാഗത്തേക്ക് എത്തിച്ചത്. പിന്നീട് ഈ GCB കെട്ടി വലിച്ചിട്ടാണ് ഈ ബോട്ടിനെ അതിൽ നിന്നും കരയിലേക്ക് എടുത്ത് പകുതിയോളം കയറ്റി വെച്ചിട്ടുള്ളത്. ഈ ബോട്ടിലുള്ള എല്ലാവരെയും ബോട്ട് വെട്ടിപ്പൊളിച്ച് കുറേ പുറത്തെടുത്തെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എല്ലാവരെയും തന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു, ഇനി ആരെയും അവശേഷിക്കുന്നില്ലല്ലോ, കണ്ടെത്താൻ ആരെങ്കിലും ഉണ്ടോ? അത് നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. അതിലിപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര്, അതിനുള്ളിൽ രക്ഷപ്പെടുന്ന ആളുണ്ടോ ഇല്ലോ എന്നുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കും. എത്ര പേരുണ്ടായിരുന്നു ഈ ബോട്ട് സർവീസ് നടത്തുന്നവരുടെ ഒരു എന്തെങ്കിലും ഒരു ഏജൻസിക്ക് ആയിരിക്കുമല്ലോ നടത്തുന്നത്? അപ്പോൾ എത്ര പേര് ഇതിൽ കയറി, അങ്ങനെ എന്തെങ്കിലും ഒരു ഔദ്യോഗിക വിവരം കിട്ടുമോ? ഔദ്യോഗിക വിവരങ്ങളൊന്നും കിട്ടിയില്ല. അത് ഇതിനു മുമ്പ് ഇന്നലെ തന്നെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അപകടത്തിന് ചെറിയ സാധ്യത ഈ ബോട്ടിന്റെ ഒരു ഭാഗം ചെരിഞ്ഞോണ്ടായിരുന്നു ഇന്നലെ വരെ ഒരു സർവീസ് നടത്തിയിരുന്നത്. അപ്പോ ഈ ബോട്ടിലേക്ക് സന്ദർശകരായിട്ടുള്ള ആളുകൾ മുൻകൂറായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഈ ബോട്ടിന് ചെറുതായൊരു അപകട സാധ്യത വരാനുള്ളൊരു മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തിരുന്നു. അത് അവഗണിച്ചുകൊണ്ടാണ് ഇവർ ഇന്ന് സർവീസ് നടത്തിയെന്നാണ്. ഈ തീരത്ത് താമസിക്കുന്ന ആളാണോ? സാധാരണഗതിയിൽ ഇവിടെ ഈ ബോട്ടിൽ എത്ര പേരൊക്കെ കയറാറുണ്ട് അങ്ങനെ അറിയാമോ? ബോട്ടിലെ ഒരു 20 പേരോളം ആണ് ഇവിടെ കേട്ടിരുന്നത്. ആ സ്ഥാനത്താണ് 35 പേരോളം കയറിയിരിക്കുന്നത് ഇപ്പോ അല്ലേ? അപ്പൊ അതിന് ഓവർലോഡ് ആയിട്ടാണ് ഇപ്പൊ യാത്ര ചെയ്തിട്ടുള്ളതാണ് ഇവിടെ അറിയാൻ കഴിയുന്നത്. ഈ നിങ്ങൾ രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ ആദ്യം നേരത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞിരുന്നേ, ഒരാൾ തന്നെ ഒരു ചെറുപ്പക്കാരൻ ആ ബോട്ടിൽ ഉണ്ടായിരുന്ന ആൾ തന്നെ കുറേ പേരെ രക്ഷപ്പെടുത്തിയെന്ന്. അങ്ങനെ ആരെങ്കിലും ഒക്കെ നീന്തി കരക്ക് കയറിയിരുന്നോ, അതോ ഈ രക്ഷാപ്രവർത്തനത്തിലൂടെ തന്നെയാണോ എല്ലാവരെയും കൊണ്ടുവരാൻ കഴിഞ്ഞത്? അത് നമുക്കിവിടെ അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ബോട്ടിലുള്ള ആളെ രക്ഷപ്പെടുത്തിയായിട്ട് നമുക്ക് ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. പിന്നീട് രക്ഷാപ്രവർത്തകർ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ രക്ഷാപ്രവർത്തനം നടത്തിയതിനു ശേഷമാണ് അതിന്റെ ബോട്ടിൽ നിന്ന് ആളുകളെ കിട്ടിത്തുടങ്ങിയതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇനി ആര് ഇനിയും തെരച്ചിൽ നടക്കുന്നുണ്ടോ? സ്കൂബ ടീം നടന്നുകൊണ്ടിരിക്കുകയാണ്.